മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കലയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോയി MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഡിസംബർ മാസം 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്തുകൊണ്ടാണ് ഈ ദിനം ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനമായിട്ട് നടത്താൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് നേരെയാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് മനുഷ്യത്വരഹിതമായ ഹീനമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് ലോകത്താകെയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വർദ്ധിച്ചു വരികയാണ്. കൂട്ടമായിട്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം വരികയാണ്. നമ്മുടെ രാജ്യം ഒരുപാട് വളർന്നിട്ടുണ്ട്, കേരളവും ധാരാളം വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള നിയമം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള രൂപരേഖ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വിഭാവന ചെയ്യുന്നുണ്ട്. എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കപ്പെടേണ്ടുന്ന കാര്യം. അത് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. നമ്മുടെ നാട്ടിൽ നാം ഒരുപാട് വളർന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരിക്കൽ പോലും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് ഒരു നീതിന്യായ വ്യവസ്ഥയും നമുക്കില്ല. സാധാരണ കോടതികൾ അത് കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനു മാത്രമായി മനുഷ്യൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നീതിന്യായ രീതി നമുക്ക് ആവശ്യമില്ലേ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഉന്നയിക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വർക്കല ഏരിയ സെക്രട്ടറി പ്രിയദർശിനി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഹരിദാസ് അധ്യക്ഷയായിരുന്നു. വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ, വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ KM ലാജി, ഇലകമൺ പഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ തുടങ്ങിയവരും സംസാരിച്ചു. നമ്മൾ ഓരോ ദിവസവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സ്വപ്നം കാണുകയും മുന്നേറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും മനുഷ്യാവകാശങ്ങൾ എന്തെല്ലാമാണ്, അവിടെ സ്ത്രീ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും ധ്വംസിക്കപ്പെടുകയും സ്ത്രീയുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ലംഘിക്കപ്പെടുകയും ചെയ്ത ചരിത്രം എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, വർത്തമാനകാലം എങ്ങനെയാണിത് പറയുന്നത്, ഭാവികാലം നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. HP News, വർക്കല.